ഹൂബ്ലിയിൽ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ലവ് ജിഹാദ് എന്ന് പിതാവും കോൺഗ്രസ് കൗൺസിലറുമായ നിരഞ്ജൻ ഹെരേമത്ത്. ബി ബി പി കോളേജിലെ എം ബി എ വിദ്യാർത്ഥിനിയെ മുൻ സഹപാഠിയായ ഫയാസ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. വിഷയത്തിൽ എ ബി വി പി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ചു. जो अच्छे लड़की लोग चाहिए, अच्छे खानदानी चाहिए और हमारे जो इतने भी जो परंपरा है, ऐसी लड़की को वो लोग अपने कब्जे में लेने के लिए चाहते हैं. ऐसा होके अपने को ये अन्याय हुआ है. न्याय दिलाना मीडिया वाले से कल से नेशनल तक इसको आवाज गया हुआ है. हम बहुत आभारी है जो मीडिया के लिए, पुलिस जिला के लिए और जितने भी. കൂടുതൽ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, ഹുബള്ളിയിൽ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ലവ് ജിഹാദ് എന്നാണ് പിതാവും കോൺഗ്രസ് കൗൺസിലറുമായ നിരഞ്ജൻ ഹിരേമത്തിന്റെ ആരോപണം. ഗുരുതരമായ ആരോപണം, എങ്ങനെ കാണുന്നു? തീർച്ചയായും രോഹിണി, വളരെ ഗുരുതരമായ ആരോപണമാണ് നിരഞ്ജൻ ഹിരേമത്ത് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു കോൺഗ്രസ് കൗൺസിലർ കൂടിയാണ്. ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യം, ഇത്തരം നിരവധി സാഹചര്യങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരമൊരു സംഘം ഹബ്ബള്ളിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു, കാലങ്ങളായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം തന്നെ ഇതിനിടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് രണ്ട് കണ്ണുകളായിരുന്നു എൻ്റെ മക്കളിൽ ഒരാളെയാണ് ഫയാസ് കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ്. വിദ്യാർത്ഥിനികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാർ ഈ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ പിന്തുടർന്ന് പോകണം എന്ന് ഒക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. കോളേജിൽ കൊണ്ടെത്തിയതിന് ശേഷം അവരെ പിന്തുടർന്ന് ആരും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ തിരിച്ചു വരാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്ര സങ്കടകരമായൊരു അവസ്ഥയാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഫയാസ് നിരവധി നാളുകളായിട്ട് വിദ്യാർത്ഥിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥി ഇദ്ദേഹത്തിനെ റിജക്റ്റ് ചെയ്തതിനെ തുടർന്നായിട്ടാണ് വിദ്യാർത്ഥിനിയെ ഏഴോളം കുത്തുകൾ വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായിരുന്നു എന്നാണ് ഹബ്ബള്ളിയുടെ കമ്മീഷണർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾക്കെതിരെ വളരെ സമഗ്രമായ അന്വേഷണം നടത്തുകയും ഇതിനെതിരെ കൃത്യമായ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല നമുക്ക്.